ബായാറുണ്ടോ പൈവളികളുണ്ട് ഏത് പ്രദേശത്ത് ഇപ്പോൾ പിന്നെ തങ്ങളുടെ ആദ്യ ഭാര്യ അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്നോട് അപ്പൊ ഞാനത് തങ്ങളുടെ ആദ്യ ഭാര്യയുടെ നാട്ടില് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്താ പറയുക ആൾക്കാരൊക്കെ വിളിക്കാൻ അന്വേഷിക്കുകയൊക്കെ ചെയ്തു അപ്പൊ തങ്ങളുടെ നാട്ടിൽ നിന്ന് ബായാർ തങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടിയ വിവരം ഈ ആദ്യ ഭാര്യ ഒരുപാട് എന്താണ് അരാസ് ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാണ് കിട്ടിയ വിവരം എത്രത്തോളം എന്ന് വെച്ചാൽ ആദ്യ ഭാര്യനെയും ഉമ്മേനേം അജനും കൊണ്ടായിരുന്നു അപ്പം ആ ഉമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത് ആ സമയത്ത് ഈ ആദ്യ ഭാര്യ എന്താണ് ഉമ്മാനെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്നത് എന്നെയും എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വളണ്ടിയേഴ്സിനെ കൊണ്ട് വീൽ ചെയറിൽ തള്ളിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ തങ്ങള് സലാത്തും പരിപാടിയൊക്കെ കഴിഞ്ഞ് ആടെ വീട്ടിലേക്ക് എത്തുമ്പോ എന്ത് ചെയ്യില്ല ഡോറ് തുറക്കൂല വീട് തുറക്കൂല അതുപോലെ തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഉൾപ്പെടെ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കൂല തങ്ങളിവിടെയെങ്കിലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ തങ്ങളുടെ പൈസ കുറെ ഇവരെടുക്കുകയും എന്നിട്ട് ഒരു കാറ് വാങ്ങുകയും അത് മറ്റാളുടെ പേരിൽ എഴുതുകയും ആ കാറ് അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട് ഇപ്പോൾ ബായാർ വന്നിട്ടുള്ളത് പിന്നെ സലഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനും ബാക്കിയുള്ള അവരൊക്കെ കൂടിയാണ് അവിടെ വന്നിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞത് അപ്പൊ ഈ മുൻഭാര്യയുടെ പിതാവ് ഉപ്പ അവര് പിന്നെ ഇതിനകത്ത് മധ്യസ്ഥലിടപെടുന്നില്ല എന്നൊരു സൂചനയുണ്ട് കാരണം എന്താ ഈ പെണ്ണ് ഉപ്പ പറഞ്ഞാൽ കേൾക്കൂല എന്നാണ് പറയുന്നത് ഉപ്പാനെയും കൂടി ആക്ഷേപിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങള് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇപ്പൊ തങ്ങക്ക് ശരിക്കും എന്ന് ആദ്യത്തെ ഭാര്യ അരയിൽ കെട്ടുന്ന ബെൽറ്റ് പാമ്പായാൽ എങ്ങനെയാവും അങ്ങനെയാണ് ആയിട്ടുള്ളത് ഇപ്പോ ഇപ്പൊ ആ ഈ പ്രശ്നം അവരുടെ നാട്ടിൽ നിന്ന് തന്നെ തീർക്കാവുന്നൊരു പ്രശ്നമായിരുന്നു കാരണം ഈ അവരുടെ നാട്ടില് തങ്ങളുടെ ഭാര്യയുടെ നാട്ടില് പോലീസ് സ്റ്റേഷൻ ഉണ്ട് മഹല് കമ്മിറ്റി ഉണ്ട് കോടതി ഉണ്ട് ഈ പെണ്ണുങ്ങളെ വാപ്പ ഉണ്ട് കുടുംബക്കാരുണ്ട് നാട്ടുകാരുണ്ട് അപ്പൊ ഒരുപാട് പ്രാവശ്യം ഈ ആദ്യ ഭാര്യൻ്റെ പ്രശ്നം വയറു തങ്ങളുടെ പ്രശ്നം പരസ്പര പ്രശ്നമായിട്ട് നിരവധി പ്രാവശ്യം പ്രശ്നമാവുകയും മധ്യസ്ഥന്മാർ പ്രശ്നം തീർക്കുകയും വീണ്ടും പ്രശ്നമാവുകയും വീണ്ടും മധ്യസ്ഥന്മാർ തീർക്കുകയും അങ്ങനെ എത്രയോ പ്രാവശ്യം ഇങ്ങനെ പ്രശ്നമായിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് നാട്ടുകാർ അവിടുന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു പിന്നെ തങ്ങള് അവിടെ പോയിട്ട് ഡോർ തുറക്കാത്ത സമയത്ത് തങ്ങള് അവിടന്ന് ഇറങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് തങ്ങളോട് മറ്റൊരു കല്യാണം കഴിക്കാൻ വേണ്ടി തങ്ങളെ കുടുംബക്കാരനെയാണ് നിർബന്ധിച്ചത് കാരണം ആദ്യ ഭാര്യയുടെ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളും അവരെ ബുദ്ധിമുട്ടിക്കലും അവരെ ഇതൊക്കെ കണ്ടിട്ട് കുടുംബക്കാരെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് ആദ്യത്തെ ഭാര്യ ഏതുകൊണ്ട് പതിനെട്ട് വർഷമാണ് ഒരുമിച്ച് ഉണ്ടായത് ഇപ്പൊ ഇല്ലാതെ കുറച്ച് ക കുറച്ചു കാലം ഇങ്ങനെ ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ആദ്യ ഭാര്യക്ക് കൊട്ടാരം പോലത്തെ വലിയ വീട് കെട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യവും ഉള്ള കൊട്ടാരം പോലുള്ളൊരു വീട് കെട്ടി കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെയല്ല തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിനകത്തു നിന്നാണ് പിന്നെ ഈ ബയർ തങ്ങളുടെ അക്കൗണ്ടിൽ പറ്റൊരു പൈസ ഈ സാധനം വീട്ടിലേക്ക് വാങ്ങുന്നത് അപ്പോ അവരുടെ ആ സൂപ്പർ മാർക്കറ്റിലെ എല്ലാം പിന്നെ പേഡ് ചെയ്യുന്നത് ബയർ തങ്ങളാണ് അവരെ വീട്ടിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഈ പെണ്ണുങ്ങളാണ് ആദ്യ ഭാര്യയുടെ അവരാണ് കൊണ്ടുപോകുന്നത് പിന്നെ ബില്ലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കെട്ടുന്നത് തങ്ങളാണ് അപ്പൊ തങ്ങളുടെ ഉമ്മാനോട് മോശമായി പെരുമാറുന്നത് തങ്ങളോട് മോശമായി പെരുമാറുന്നത് തങ്ങളുടെ ഈ ആദ്യ ഭാര്യയുടെ തന്നെ വാപ്പ അവരോട് മോശമായി പെരുമാറുന്നു അങ്ങനെ ഒരു എന്താണ് പറയല് ബില്ലും ബ്രേക്കും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഭയങ്കര വാചാടെ കെട്ടിക്കുന്ന പെണ്ണുങ്ങളാണ് ആദ്യത്തെ ഭാര്യ എന്നാ മനസ്സിലായത് അങ്ങനെ അവസാനം ഒരു മനുഷ്യന്റെ ജീവിതമല്ലേ കുടുംബക്കാരൻ നിർബന്ധമൊക്കെ ആയതുകൊണ്ട് ഒരു മനുഷ്യന് എന്തായാലും പിന്നെ ഒരു പെണ്ണ് വേണമല്ലോ അങ്ങനെ ഒരു കുടുംബക്കാരെയും ബന്ധുക്കളൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ബായാറ് തങ്ങള് രണ്ടാമതൊരു കല്യാണം കഴിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോ ആദ്യ ഭാര്യൻ്റെ ആൾക്കാർ ബായാറ് വന്നിട്ട് അവിടെ പിന്നെ നാട്ടുകാരെല്ലാം കൂട്ടുന്നതിന് മുമ്പ് എന്തായാലും ആ ഭാര്യയുടെ നാട്ടില് ഭാര്യയുടെ ഉപ്പാവും കുടുംബക്കാരും പോലീസ് സ്റ്റേഷന്മാരില് ഉണ്ടല്ലോ അവിടെ പോയി ആ പ്രശ്നം തീർക്കാവുന്നതാണ് അപ്പം ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം ഇത് പിന്നെ ഈ പ്രശ്നപരിഹാരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സമൂഹത്തിൽ നാണം കെടുത്തണം തങ്ങളെ തകർക്കണം തങ്ങളുടെ സലാത്ത് തകർക്കണം തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തകർക്കണം അതിന് ശത്രുക്കൾക്ക് കിട്ടിയ ഒരു ആയുധമാണ് ആദ്യത്തെ ഭാര്യ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ അതാണ് സത്യം ശത്രുക്കൾക്ക് എന്തായി തങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ ഭാര്യനെന്നെ കരുവാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ആദ്യത്തെ ഭാര്യ നിന്നു കൊടുക്കുക പ്രശ്നപരിഹാരം അങ്ങനെ അല്ലല്ലോ വേണ്ടത് പ്രശ്നപരിഹാരം എങ്ങനെയാണ് മധ്യസ്ഥന്മാരെ വിളിച്ച് നമുക്ക് അതിനാ പ്രശ്നപരിഹാരം ഉണ്ടാക്കാല്ലോ അതിന് പകരം ഭയർ വന്നിട്ട് പത്ത് നൂറാളെ കൂട്ടുക അയൽവാസികളൊക്കെ കൂട്ടുക എന്നിട്ട് ഭയങ്കര തങ്ങളെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറയുക അതൊന്നൊരു നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണിന്റെ ലക്ഷണേ അല്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഭർത്താ ഭർത്താവ് എന്താ പറയട്ടെ ഭർത്താവിന്റെ അവിടെ വന്നിട്ട് ആ നാട്ടുകാരൊക്കെ കൂട്ടി സ്ഥാപനത്തിൽ വന്നിട്ട് ആക്രീക്കാരൊക്കെ കൂട്ടി എന്നിട്ട് തങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ പറയുന്നത് ഒരു നല്ല ഭാര്യന്റെ ലക്ഷണ അത് ആ ഒരു പെണ്ണിന്റെ ഏറ്റവും മോശം വശമാണ് സ്വഭാവം മോശമാണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് എന്താണ് ജനങ്ങളെ കൂട്ടിയിട്ട് ഭർത്താവിനെ കുറ്റം പറയുന്ന ഒരു പെണ്ണ് അത് അത് തന്നെയാണ് ആ പെണ്ണ് ഏറ്റവും മോശമാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവ് അപ്പോ ആരാണ് അതിന്റെ പിന്നില് എന്നത് അറിയില്ല അപ്പോ കുറെ ആൾ പേരൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട് അതിന്റെ സലഷീഡ് ആളുകൾ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഏതൊരു സലഷീൻ പ്രവർത്തകനായ ഒരു ഷിയാവൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേൾക്കുന്നു അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ആദ്യത്തെ ഭാര്യ ഈ ബായാർ വന്ന് തങ്ങളെ ഇജ്ജത്ത് അഭിമാനമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ട് നാട്ടുകാരൊക്കെ കൂട്ടുന്നത് നാട്ടുകാരാണെങ്കിൽ പിന്നെ ഗ്യാലറിയിൽ കളി കാണാൻ നല്ല രസമല്ലേ ഈ കളി കാണാൻ വേണ്ടി ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്ക് കമന്റ് പറയാൻ ഭയങ്കര ഉസാറായി പക്ഷെ അപ്പൊ അങ്ങനെ ഈ തങ്ങളെ ആദ്യ ഭാര്യ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ രസം തോന്നുന്നുണ്ടാവും അപ്പൊ ചിലയാൾക്ക് അതൊരു ഹരവാണ് ഒരു രസമാണ് ചിലയാൾക്ക് എന്താ വെച്ചെങ്കിൽ ഇങ്ങനെ തങ്ങളെ കുറ്റം പറയുന്നത് താങ്കൾ ഇതാക്കുന്ന ഇരുന്ന് കാണുമ്പോൾ ചിരിക്കാൻ ഇതാക്കാനുള്ള ഒരു രസം ചിലയാൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ആ ആദ്യ ഭാര്യനെ കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്ന ആളുകൾ ഇപ്പോ സന്തോഷിക്കുന്നവരുടെ അവസ്ഥ അത് എന്ത് ചെയ്യും പെട്ടെന്ന് അവസാനിപ്പിക്കും പെട്ടെന്ന് അവസാനിക്കുന്നു മാത്രമല്ല അവരുടെ ജീവിതത്തിലും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അവരുടെ മക്കളെ മക്കളും എന്ത് ചെയ്യും തങ്ങളെ ഈ ബുദ്ധിമുട്ടിക്കാൻ കൂട്ടുനിന്ന ആളുകളുടെ കുടുംബമൊക്കെ ഇത് അനുഭവിക്കാതെ ഈ ദുനിയാവൊന്നും കടന്നു പോകാൻ വേണ്ടി കഴിയേയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിന്നോട് ഞാൻ സംസാരിക്കുമ്പോൾ വളരെ ജാഗ്രത പാലിക്കുക ഇത്തരം വിഷയങ്ങളിലൊക്കെ കാരണം നമ്മ ഒന്നാമത്തെ റസൂൾൻ്റെ കുടുംബമാണ് അപ്പോ ആയിരക്കണക്കിന് ആളുകളുടെ ദുവാ കിട്ടുന്ന ഒരു സീതാണ് വലിയ സലാത്തുകളും ദുഃഖം സംഘടിപ്പിക്കുന്നൊരു തങ്ങളാണ് അപ്പോൾ അവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല പിന്നെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ആദ്യത്തെ ഭാര്യക്ക് കൊട്ടാരം പോലുള്ള വീടും കെട്ടി കൊടുത്ത് ആവശ്യമായ ഭക്ഷണം കാര്യങ്ങളും ഒക്കെ വണ്ടി സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എന്നിട്ടും തങ്ങളോടും തങ്ങളുടെ കുടുംബക്കാരോടും ഉമ്മയോടും അതുപോലെ അതേ പെണ്ണിന്റെ തന്നെ ഉപ്പയോടും ഒക്കെ എന്താണ് മോശമായി പെരുമാറി ആർക്കും ജീവിക്കാൻ കഴിയാത്ത രീതിയിലൊരു തലതിരിഞ്ഞ അവസ്ഥയിലേക്ക് ഒരു പെണ്ണ് പോകുന്നു തങ്ങ പറഞ്ഞ കേൾക്കൂല ആ പെണ്ണിൻ്റെ ഉപ്പ പറഞ്ഞ കേൾക്കൂല നാട്ടുകാർ പറഞ്ഞ കേൾക്കൂല ഒരു ധിക്കാരത്തെ പോലെ പെരുമാറുന്നൊരവസ്ഥ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായി എന്ന് അവരുടെ നാട്ടുകാരൊക്കെ പറയുന്നു ഏതായാലും ഇപ്പൊ ഇതിന് ഏറ്റവും നല്ലത് ഈ ആദ്യ ഭാര്യയുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കോടതിയുണ്ട് മഹല്ല് കമ്മിറ്റി ഉണ്ട് അവിടുത്തെ നാട്ടുകാരുണ്ട് അവരോടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവിടെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് എന്തായാലും തങ്ങള് നിങ്ങൾ മാക്സിമം നിങ്ങൾ അവിടെയുള്ള ആളുകളൊക്കെ കൂടി വഷളാക്കി ഇനി ഇപ്പം ഇതിനേക്കാളപ്പുറം തങ്ങൾ വഷളാവാൻ എന്തുമില്ല അപ്പോൾ മനസ്സിന് പേർക്കൊക്കെ ഒരു സംതൃപ്തി തോന്നിയിട്ടുണ്ടാവും ഈ വഷളാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തേക്ക് പിന്നെ എന്താണ് ഈ പെണ്ണിന് ആദ്യ ഭാര്യയെ എന്താണ് സഹിക്കാൻ കഴിയാത്ത നിർവാഹം ഇല്ലാതാണ് രണ്ടാമതൊരു കല്യാണം കഴിച്ചതെന്നാണ് മനസ്സിലായത് ഈ രണ്ടാമത്തെ കല്യാണവും ഈ തങ്ങളെ കുടുംബക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് തങ്ങളുടെ കുടുംബവും ആദ്യ ഭാര്യയുടെ ഉപ്പറിഞ്ഞിട്ടുണ്ട് തങ്ങള് കുടുംബക്കാരറിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ കല്യാണം കഴിക്കുന്ന ആ പെൺകുട്ടിയുടെ കുടുംബക്കാരും അറിഞ്ഞിട്ടുണ്ട് അല്ലാരും തന്നെയാണ് തങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ളത് അല്ലാണ്ട് രഹസ്യമായിട്ട് ഭാര്യ തങ്ങളെ കല്യാണം കഴിച്ചതല്ല പരസ്യം തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അത് കുടുംബക്കാരെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോ ഇതിന്റെ ഒരുപാട് തങ്ങള് മോശമായി വരുന്ന ഒരുപാട് വോയിസുകൾ വരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരെയും ഇജ്ജത്ത് അള്ളാഹു രക്ഷപ്പെടുത്ത മാറാട്ടെ നമുക്ക് ദാ ചെയ്യാം